ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂസീസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു മട്ടൻ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മട്ടൻ നമുക്ക് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഈ മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം മട്ടിൽ നിന്ന് വെള്ളം ഊർന്നു വരുന്നതാണ്. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ മട്ടൻ്റെ ഇറച്ചിയിലോട്ടേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി മട്ടൻ വേവിച്ചെടുക്കാം. ഇത് ഒരു 5-6 വിസില് വരെ കൂക്കിച്ചാൽ മതി. അപ്പോഴേക്ക് നമ്മുടെ മട്ടൻ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നെയ്ച്ചോർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രമെടുത്ത് 1 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം 3 കറാമ്പൂ, 3 ഏലക്കായ്, ചെറിയ കഷ്ണം പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ശേഷം 1/2 കഷ്ണം ഉള്ളി നേർങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളി നന്നായി വാടേണ്ടതില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരിയിടുമ്പോൾ ആ ദമ്മിൽ ഈ ഉള്ളി നന്നായി വാടി കിട്ടുന്നതാണ്. ശേഷം 2¼ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഞാൻ 1½ ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2¾ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1½ ഗ്ലാസ് എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം എടുക്കാറുള്ളത്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് അലിയുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വെള്ളം ചൂടായതിന് ശേഷം ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഇനി ഈ അരി വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം, മടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. നെയ്ച്ചോർ റെഡിയാകുമ്പോഴേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് 3 ഏലക്കായ്, 3 കറാമ്പൂ, 1 കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേർങ്ങനെ മുറിക്കണം, എന്നാലേ മസാലയ്ക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നേർങ്ങനെ മുറിച്ചാലേ നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ശേഷം ഇതിൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മട്ടനിൽ ഉപ്പിട്ടിട്ടുണ്ട്, നെയ്ച്ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറച്ചിടാൻ ശ്രമിക്കണം. ഇങ്ങനെ മസാലയിൽ ഉപ്പ് കണക്കാണോ എന്ന് നോക്കിയിട്ടിടണം. ശേഷം 1 കുടം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും പേസ്റ്റാക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് തക്കാളി, 1½ കഷ്ണം തക്കാളി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കണം, എന്നാലേ ഈ മസാലക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉള്ളി നന്നായി വാടി കിട്ടണം, എന്നാലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ ബിരിയാണി. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിലും കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നേരത്തെ വേവിച്ച് വെച്ച മട്ടനാണ്. ഇനി മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മസാലയിലോട്ടേക്ക്. എന്നിട്ട് ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് മട്ടൻ വേവിച്ചതിന് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്, മട്ടൻ്റെ ആ സ്മെല്ലും എല്ലാം കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിന് വെക്കണം. അതിനായിട്ട് ഒരു പാത്രമെടുത്ത് അടിയിൽ കുറച്ച് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കണം. കുറച്ച് നെയ്ച്ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടിയിലിട്ട നെയ്ച്ചോറിൻ്റെ മീത്ത് നമ്മൾ തയ്യാറാക്കിയ മസാലയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. ശേഷം അതിൻ്റെ മീത്ത് നേരത്തെ എടുത്തു വെച്ച നെയ്ച്ചോറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ല വൃത്തിയിൽ ഒന്ന് ഫിൽ ചെയ്ത് വെക്കണം. അടിയിലത്തെ മസാല കാണാത്ത രൂപത്തിൽ. ശേഷം ഇതിൻ്റെ മീത്തെ കുറച്ച് ഗരം മസാല പൊടി വിതറി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പൊതിന ചപ്പും ഇതിൻ്റെ മീത്തെ വിതറി കൊടുക്കണം. ശേഷം മല്ലിച്ചപ്പും ഇതിൻ്റെ മീത്തെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ദമ്മിന് വെക്കണം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീത്തെയാണ് ഞാൻ ദമ്മിന് വെക്കുന്നത്. ദമ്മായിരുന്നെങ്കിൽ ഈ മൂടിയുടെ ഓൾസിലൂടെ ദഹ വരും. അപ്പോൾ നമുക്ക് ദമ്മായി എന്നാണ് അർത്ഥം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എന്നൊരു ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.